ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ ഓണക്കല്ലേ, അപ്പൊ ഓണ സദ്യ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സദ്യ ഞാൻ ആകെ വർഷത്തിൽ ഒരു പ്രാവശ്യം കൂട്ട് ഉണ്ടാക്കുക, അത് ഓണത്തിനാണ്. അപ്പൊ ഞാൻ ഏതായാലും ഉണ്ടാക്കാണ്, അപ്പൊ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ സദ്യ ഉണ്ടാക്കുമ്പോ അത് പൊളിയായിട്ട് തന്നെ ഉണ്ടാക്കണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ 18 കൂട്ടം റെസിപ്പിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ട് പായസമാണ് കേട്ടോ, പ്രഥമനും സാധാരണ അടപ്പായസം. അപ്പൊ ഞാൻ ഇന്നലെ തേങ്ങ മാത്രം ചരവിച്ചിട്ടുള്ളൂ കേട്ടോ, 3.5 വലിയ തേങ്ങ ചരവിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അപ്പം തന്നെ ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ മാത്രമാണ് കേട്ടോ ഉള്ളത്, വേറെ സഹായത്തിനൊന്നും ആരുമില്ല. അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അങ്ങനെ ചെയ്തു തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പൊ നമ്മളെ മനസ്സിലാകെ തന്നെ ഒരു പ്ലാനിങ് വേണം കേട്ടോ, എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, അതിനനുസരിച്ചിട്ട് വേണം നമ്മള് പച്ചക്കറി വാങ്ങാന്. അപ്പൊ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കുമ്പോ അതിന്റെ പേര് പറയാം കേട്ടോ. അപ്പൊ ആദ്യം പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ വാങ്ങിയിട്ടുള്ള പച്ചക്കറി കേട്ടോ. ഇത്രയും ഐറ്റം മതി നമുക്ക് ഈ സദ്യ ഉണ്ടാക്കാൻ, 18 കൂട്ടം ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ പായസത്തിനുള്ള മെറ്റീരിയൽസ് വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ, പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പച്ചക്കറിയൊക്കെ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കട്ടോ. ഞാൻ പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് ഇനി ഫ്രിഡ്ജിൽ വെക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ കട്ട് ചെയ്യുന്നത്. പിന്നെ പച്ചക്കറി കട്ട് ചെയ്യണമൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പൊ ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോ അതിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ആർക്കും വേണമെങ്കിലും സദ്യ ഉണ്ടാക്കട്ടോ, ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കണം എന്നുള്ളൂ. പക്ഷെ നമ്മള് എന്താ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സദ്യ തന്നെ തിന്നാൻ പറ്റി അറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ. പിന്നെ നമ്മൾ എത്ര കുറച്ചുണ്ടാക്കിയാലും അത്യാവശ്യം എല്ലാം ഉണ്ടാവും കേട്ടോ, കുറച്ച് കൂടുതൽ. അപ്പൊ നമ്മൾ ഞങ്ങളെപ്പോലെ ഇപ്പൊ സിമ്പിൾ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം തിന്നാം. കാരണം അത് ഫ്രിഡ്ജിൽ വെച്ച്, നമ്മളിപ്പോ ഒന്ന് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയൊക്കെ ചൂടാക്കി കഴിക്കുമല്ലോ. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ദിവസം കൂടുന്തോറും ഈ നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പിന്റെ ടേസ്റ്റും കൂടും, സദ്യ കഴിക്കാനുള്ള ത്രില്ലും കൂടും കേട്ടോ. നല്ല ടേസ്റ്റ് ആക്കണം. പിന്നെ അപ്പൊ നമ്മള് ഡിസ്കിനൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് സദ്യ കഴിക്കാം, രാത്രി നമുക്ക് പിന്നെ വേറെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാൻ അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോ കാണിച്ചതാ കേട്ടോ. സദ്യക്കുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ പച്ചക്കറി കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സദ്യ ഉണ്ടാക്കട്ടോ, താമസം വരില്ല കട്ട് ചെയ്ത് വെക്കാന്. പിന്നെ ഞാനിതൊക്കെ കട്ട് ചെയ്ത് സെക്ഷനായി തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ള മടിയോണ്ടാണ് ഇന്നലെ ചെയ്യാതിരുന്നത്. അങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് സദ്യ ഉണ്ടാക്കി തുടങ്ങാം. അതിപ്പോ കുറച്ച് സമയം നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം പച്ചക്കറി കട്ട് ചെയ്യാൻ നിന്നാല് അതിന് പോകുമല്ലോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ സദ്യ. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചാൽ മത്തൻ എരിശ്ശേരിയും അതുപോലെ തന്നെ കൂട്ടുകറിയാണ് കേട്ടോ. ഇത് ഏകദേശം കുറച്ചൊക്കെ ഒരു സെയിം ആണ്, അതുകൊണ്ടാണ് രണ്ടും ഞാൻ ഒരുമിച്ച് ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസമുള്ളൂ, അതായത് പേരിലും മേക്കിങ്ങിലും ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ അത് രണ്ടും നമുക്ക് ഒപ്പം ഉണ്ടാക്കി തുടങ്ങാം. ചെറിയൊരു കഷ്ണം ചേന ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പകുതി നമ്മള് കൂട്ടുകറിയാണല്ലോ ആദ്യം ഉണ്ടാക്കുന്നത്, അതിലേക്കും പകുതി പിന്നെ കാളന് ഉണ്ടാക്കും. അപ്പൊ അതിലേക്കും ചേർക്കാനാണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് കുക്കർക്ക് ഇതൊക്കെ ഇട്ടുകൊടുക്കാം. ചേന ചൊറിച്ചിലുണ്ടാവും, അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനാണ് കേട്ടോ കുക്കറിൽ സെപ്പറേറ്റ് കുക്ക് ചെയ്യണത്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമില് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ, ഓവറായിട്ട് കുക്കാവണ്ട, അതുകൊണ്ടാണ്. ഇനി കാളനിക്കും അതുപോലെ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കുന്നത് അതിലേക്കും ഇത് പച്ചക്കായ വേണം കേട്ടോ. അപ്പൊ ഞാൻ 2 പച്ചക്കായാണ് എടുത്തത്, ചെറിയ 2 പച്ചക്കായ കേട്ടോ. അപ്പൊ അതിന് കുറച്ച് അവിയലിക്ക് എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കിയാണ് കേട്ടോ അത്. ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തത് വേവിച്ചെടുക്കാം. അപ്പൊ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെന്തുടയാതെ വേണം കേട്ടോ വേവിക്കാന്, പാകത്തിന് വേവായും മതി, ഉടയൊന്നും വേണ്ട. അപ്പൊ അതിവിടെ കിടന്ന് വേവട്ടെ. അപ്പൊ ചേന വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം, പകുതി കാളനിക്കും പകുതി നമുക്ക് കൂട്ടുകറി കൊടുക്കാം. അപ്പൊ കൂട്ടുകറിക്കുള്ള കായ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് കൂട്ടുകറിയും എരിശ്ശേരി നമ്മളൊപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ എരിശ്ശേരിക്കുള്ള മത്തനൊന്ന് വേവിക്കാം കുക്കറിൽ തന്നെ. ഇതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട്, അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഹൈ ഫ്ലെയിമില് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അപ്പൊ നമ്മള് കായ വേവിക്കാൻ വെച്ചിരുന്നില്ലേ, കായ വെന്തിട്ടുണ്ട്. ഇനി അതിന്ന് പകുതി മാറ്റാം കേട്ടോ, നമുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റാം.
ഇനി നമ്മൾ വേവിച്ചുവെച്ച ചേനയിന്ന് പകുതി ഇതിക്കിട്ട് കൊടുക്കുക. പിന്നെ ഏകദേശം അര കപ്പ് കടല വേവിച്ചതാട്ടോ, തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ട് അത് പാകത്തെ വേവിന് ഒന്ന് വേവിച്ചതാണ്. അതായത് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നതുവരെ വേവിച്ചിട്ട് ഊറ്റിയെടുത്താണ് കേട്ടോ. അപ്പൊ കടല ഇട്ട് കൊടുക്കുക, കറുത്ത കടല തന്നെ വേണം കേട്ടോ. അപ്പൊ നമ്മളൊക്കെ വേവിച്ചതാണ്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് അടച്ചു വെച്ച് ജസ്റ്റ് എല്ലാം മിക്സ് ആവണ വരെ ഒന്ന് വേവിക്കുക. അപ്പൊ ശരിക്കുള്ള മത്ത നമ്മൾ കുക്കറിൽ വേവിച്ചില്ലേ, അത് ഇതുപോലെ ഒരു ചട്ടിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് മമ്പയർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ചെടുത്തതാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചതാണ്. അപ്പൊ ഇതിൽ നിന്നൊരു 1/4 ഭാഗം നമ്മൾ മാറ്റി വെക്കണുണ്ട് ഓലനിലേക്ക് ചേർക്കാൻ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് എരിശേരിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇത്ര ഉള്ള ഓലയിലേക്ക് ചേർക്കണേ. അപ്പൊ ഇതും ഇവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോഴൊക്കെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ അപ്പൊ ഈ ഒരു സ്പൂണിന് 1/2 സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പൊ നമ്മൾ എരിശേരിക്കുള്ള അരവൊക്കെ കുക്ക് ആയിട്ടുണ്ട്, വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കണം. ഇനി അരപ്പുണ്ടല്ലോ, ഇതൊന്ന് വേവണ വരെ ഒന്ന് അടച്ചുവെച്ച് വേവിക്കുക. ഓവറായിട്ട് ഇളക്കണ്ട കേട്ടോ, അപ്പൊ വെന്തുടയാന് സാധ്യത ഉണ്ട് കഷ്ണങ്ങളൊക്കെ. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ തേങ്ങ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കടലയിൽ മാത്രം ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ എരിശേരിക്ക് തേങ്ങ വറുത്തൊഴിക്കണം, അതുപോലെ കടുക് പൊട്ടിച്ചിട്ടും ചേർക്കണം കേട്ടോ. അപ്പൊ അത് രണ്ടും നമുക്ക് ഒന്നിച്ച് ചേർക്കാം. അപ്പൊ ഇനി ഇത് മാറ്റിയേക്കാം. അപ്പൊ നമ്മൾ എരിശേരിക്കും ഇതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും, പിന്നെ നമ്മളെ സ്പൂണിന് 1/2 സ്പൂൺ തേങ്ങയിട്ട് വണേ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം. നമ്മളെ എരിശേരിയിലെ മത്തനും മമ്പയറൊക്കെ നല്ല പോലെ തിളച്ച് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അരപ്പ് വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് അപ്പൊ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില കൊടുക്കുക, 2 വറ്റൽമുളകും. ഇനി തേങ്ങ കൊടുക്കുക. നമ്മളടുത്ത് അതേ സ്പൂണിൽ 2 സ്പൂണാണ് കേട്ടോ. ഇനി നല്ല ചുമന്ന കളറാവുന്നത് വരെ വറുത്തെടുക്കുക. ഇപ്പൊ പെട്ടെന്ന് വറുത്തിട്ടാനാണ് നമ്മൾ എണ്ണ ഒഴിച്ചത്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി ഇളക്കി വറുത്താൽ മതി. ഇത് നമ്മൾ കൂട്ടുകറിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ കൂട്ടുകറിയിൽ കുരുമുളകിന്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കേണ്ടത്. അപ്പൊ നമ്മൾ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തേങ്ങ കണ്ടില്ലേ, ചുവപ്പ് കളറൊക്കെ ആയിട്ടുണ്ട് വറുത്തത്, കണ്ടില്ലേ. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളെ കൂട്ടുകറിക്ക് ഇത് ഇട്ട് കൊടുക്കാം. കൂട്ടുകറിന്റെ പ്രത്യേകത ഇതൊക്കെയാണ് കേട്ടോ, തേങ്ങ വറുത്തിടുക, പിന്നെ കുരുമുളകിന്റെ ഫ്ലേവറ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പൊ ഇപ്പോഴാണ് കേട്ടോ നമ്മളെ കൂട്ടുകറി റെഡിയായത്. നല്ല സദ്യയിലൊരു രസമുള്ളൊരു വിഭവമാണ് കേട്ടോ അത്. സദ്യ ഉണ്ടാവുമ്പോ കൂട്ടുകറി ഇല്ലാത്ത സദ്യ എന്ത് സദ്യ എന്ന് അറിയുന്ന പോലെയാണ്. അപ്പൊ നമ്മളെ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയേക്കാം. എരിശേരിക്കും നമ്മൾ തേങ്ങ വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് കുറച്ച് ചേരുവകൾ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പിടാതിരുന്നത്. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ 1 ടീസ്പൂൺ കടുക്, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ. അപ്പൊ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ പോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പൊ നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എരിശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ വറുത്തിച്ചിട്ടുള്ള തേങ്ങ കൊടുക്കുക കേട്ടോ. പിന്നെ മത്തന്റെ ഏകദേശം ആദ്യം തന്നെ മത്തൻ മധുരം ഉണ്ടാവും, അതുകൊണ്ട് ഇനിയിപ്പോ ഇതിൽ ശർക്കര ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ നേരത്തെ ഇട്ട പോലെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക. മത്തന് ആൾറെഡി മധുരം ഉണ്ട്, പക്ഷെ നമ്മൾ എന്നാലും ഒരു ഇച്ചിരി ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. പിന്നെ എരിശ്ശേരി ഒരു മധുരമുള്ളൊരു കറിയാക്കാം കേട്ടോ. ഓവർ മധുരം അല്ല, നമുക്ക് അറിയാലോ മത്തൻ വേവിച്ച എന്തായാലും മധുരം ഉണ്ടാവും. അപ്പൊ നമ്മൾ എരിശ്ശേരിയും കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് ഇതും വാങ്ങിയേക്കാം. അപ്പൊ നമ്മള് കാളനും എരിശ്ശേരിയും ഉണ്ടാക്കി, രണ്ടും തമ്മിൽ കുറച്ച് സാമ്യങ്ങൾ ഉണ്ടല്ലേ. തേങ്ങ വറുത്തിടുന്നുണ്ട്, പിന്നെ തേങ്ങന്റെ ഏകദേശം അരപ്പ് ഏകദേശം ഒരുപോലെയാണ്. പിന്നെ ഒന്നില് നമ്മള് മമ്പയറാണ് ചേർക്കുന്നത്, ഒന്നില് നമ്മള് കടലയാണ് ചേർക്കുന്നത്. ഏകദേശം കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കാളനാണ് കേട്ടോ. അപ്പൊ നമ്മള് ചേനയും അതുപോലെ പച്ചക്കായും കുറച്ച് മാറ്റി വെച്ചല്ലോ, കാളൻ ഉണ്ടാക്കാനാണ്, കുറുക്ക് കാളൻ ഉണ്ടാക്കാനാണ്. അപ്പൊ അത് ഉണ്ടാക്കാം കേട്ടോ. കാളനും പിന്നെ അതിന്റെ കൂടെ അപ്പുറത്ത് നമ്മള് ഓലനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പേര് കാളൻ ഓലൻ, അത് പിന്നെ നല്ല വ്യത്യാസമുണ്ട്, രണ്ടും തമ്മിൽ വലിയ സാമ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് ഉണ്ടാക്കാം. കുറുക്ക് കാള ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച ചേനന്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കായ ഉണ്ടല്ലോ, എരിശ്ശേരിക്ക് വേണ്ടി വേവിച്ച് വെച്ചില്ലേ, അതാണ് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെന്തതാണ്, പക്ഷെ ഒന്നും കൂടി നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്, കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിൽ മുളക് പൊടി ഇടൂല കേട്ടോ. പിന്നെ ആദ്യം തന്നെ വേവിച്ചതാണ്, അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് തിളച്ചൊന്ന് മിക്സായി വരട്ടെ. അപ്പൊ കാളനിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ അരച്ച തേങ്ങന്റെ സംഭവങ്ങളൊക്കെ അതിലുണ്ട്. അപ്പൊ നേരത്തെ പോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, ഇതിൽ നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ ഇട്ടുകൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പൊ കുറുക്ക് കാളൻ ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ആൾറെഡി വേവിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മിക്സായി വെന്ത് വന്നത്. ഇനി നമ്മൾ അരപ്പൊഴിച്ചുകൊടുക്കാം. അരപ്പ് ഒഴിച്ചിട്ട് അരപ്പ് വേവാൻ പാകത്തിന് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മള് തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ് കേട്ടോ. അത് ഒരു 2 ടേബിൾ സ്പൂൺ അല്ല, ഇതുപോലത്തെ 2 ദഹിക്കണുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാം കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട, പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ ആവശ്യത്തിന് പുളിക്ക ആവശ്യത്തിനാണ് നമ്മൾ ചേർക്കുന്നതിന് പ്രത്യേകിച്ച് കണക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിലുള്ള തൈരിന്റെയും പുളി അനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. അപ്പൊ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി, ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആവശ്യത്തിന് പുളി ഉണ്ട് കേട്ടോ. ഈ കുറുക്കുകാളിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ 1 ടീസ്പൂൺ നെയ്യും ചേർക്കും. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് താളിക്കണം. അപ്പോ താളിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇട്ടുകൊടുക്കുക, അപ്പൊ നമ്മളെ കുറുക്ക് കാളനും റെഡിയായി കേട്ടോ. കുറുക്ക് കാളന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഇതുപോലെയാണ് കേട്ടോ. എല്ലാം നമ്മള് സൈഡ് ഡിഷ് ആയിട്ടാണല്ലോ സെർവ് ചെയ്യുക, അതുകൊണ്ട് നമുക്ക് ഇലയിലൊക്കെ വിളമ്പാൻ പാകത്തിന് വേണം, ഒഴുകുന്നൊരു പരുവത്തിലാവരുത് കേട്ടോ. അപ്പൊ ഇതിവിടെ റെഡിയായി, എനിക്കിതും വാങ്ങിയേക്കാം. അപ്പൊ നമ്മളിനി ഉണ്ടാക്കാൻ പോണത് ഓലനാണ് കേട്ടോ. അപ്പൊ ചെറിയ കഷ്ണം കുമ്പളങ്ങ ഉണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് തൊട്ടാൻ കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ടുകൊടുക്കുക. ഇത് കിടന്ന് വേവട്ടെ. നമുക്ക് ഓലന് ഉണ്ടാക്കാനുള്ള കുമ്പളങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു സാധനം മാറ്റി വെച്ചിരുന്നു അല്ലേ, മമ്പയർ വേവിച്ചത് കുറച്ച് അതും കൂടെ ഇട്ടുകൊടുക്കുക. പിന്നെ ഓലല് നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ, അത് നല്ല വെള്ള കളറിലാണ് കാണേണ്ടത്. അപ്പോ ഇനി മമ്പയറും കുമ്പളങ്ങയൊക്കെ ഒന്ന് മിക്സ് ആവണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോ കുമ്പളങ്ങി മമ്പയറൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 കറിവേപ്പില ഇട്ടുകൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക കേട്ടോ. ഈ കുമ്പളങ്ങ വേവിച്ചത് നമുക്ക് 2 പാലില് വേണമെന്നുണ്ടെങ്കിൽ വേവിക്കാം കേട്ടോ. ഞാനിപ്പോ 2 പാൽ എടുത്തിട്ടില്ല, 1 പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മള് സദ്യ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൂസായിട്ട്, അതായത് കറി പോലെ ഏതും ഉണ്ടാക്കരുത് കേട്ടോ, കാരണം നമുക്ക് ഇലയില് വിളമ്പുമ്പോൾ ഒഴുകി പോകാത്ത പരുവത്തില് വേണം. ഇനി നമ്മളിതിലേക്ക് 1 പാലാണ് ചേർക്കുന്നത്. 2 പാലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുമ്പളങ്ങയൊക്കെ വേവിച്ചാൽ മതി. ഞാൻ 2 പാൽ എടുത്തിട്ടില്ല, ഏകദേശം 1/2 കപ്പ് നല്ല കട്ടിയുള്ള 1 പാലാണ് കേട്ടോ ചേർക്കുന്നത്.
അപ്പോലല്ലേ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ആ തേങ്ങന്റെ അരപ്പൊന്നും ചേർക്കില്ല, തൈര് ചേർക്കില്ല, വേറെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ജീരകം ഒന്നും ചേർക്കണില്ല കേട്ടോ, മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പാല് ചേർക്കാം. തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പൊ ഇതിപ്പോ ലൂസായിട്ടാണ് ഇരിക്കണേ, ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ കുറുകി വന്നോളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക. അതിന്റെ മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കട്ടോ. ഇതിൽ നമ്മൾ കടുകൊന്നും പൊട്ടിക്കൂല, കാരണം വെള്ള കളറ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പൊ ഞാനിതൊന്ന് വറ്റിച്ചെടുക്കട്ടെ. ശരിക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടാക്കാൻ പാടില്ല, പക്ഷെ ഇത് കുറച്ച് ലൂസായി പോയി. തേങ്ങാപ്പാൽ ചേർക്കുമ്പോ എന്താണെങ്കിലും അങ്ങനെയല്ലേ, അപ്പൊ നമുക്ക് നമ്മളെ സദ്യയിൽ എന്താണെങ്കിലും ഒഴുകി പോവാൻ പാടില്ല, അതുകൊണ്ട് ഞാനിത് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ വേണമെന്ന് ചിലര് ഇതിൽ പയറൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ, അതേപോലെ പച്ചക്കായൊക്കെ ഇട്ട് കൊടുക്കും. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. അപ്പൊ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ, ഓവനിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറുമ്പത്തിന് ഇത് നന്നായിട്ട് കുറുകിക്കോളും. അപ്പൊ നമ്മള് നാല് റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഉണ്ടാക്കുന്നത് മധുര പച്ചടിയാണ് കേട്ടോ, പൈനാപ്പിൾ കൊണ്ടാണ്. പൈനാപ്പിൾ മധുര പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സദ്യയിലെ മെയിൻ ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. പിന്നെ കിച്ചടി, ബീട്രൂട്ട് കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. നല്ല രസമല്ലേ പിങ്ക് കളറിൽ ഇങ്ങനെ കിച്ചടി കാണാന്. അപ്പൊ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അത് ഉണ്ടാക്കാം. പൈനാപ്പിൾ മധുര പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വലുതിന്റെ ഒരു വലിയ പൈനാപ്പിളിന്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മള് കുക്കറിലാണ് കേട്ടോ വേവിക്കണത്. പൈനാപ്പിൾ ആണെങ്കിലും നല്ല വേവ് ഉണ്ട് കേട്ടോ, കുക്കറിലാവുമ്പോ പെട്ടെന്ന് വെന്തോളും. ഇനി വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ, നമുക്ക് കറി ആയിട്ട് വേണ്ട, അതുകൊണ്ട് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. മഞ്ഞപ്പൊടി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമില് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അപ്പൊ ഇതവിടെ കിടന്ന് വേവട്ടെ. പൈനാപ്പിൾ പച്ചടിക്കുള്ള അരപ്പിന് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, നമ്മൾ സാധാരണ ചേർക്കണ പോലെ തന്നെ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ജീരകം ചിലരിടും കേട്ടോ, ചിലരിടൂല, അപ്പൊ ഞാൻ ഇടുന്നില്ല. ബാക്കി ഉള്ളിലൊക്കെ ജീരകത്തിന്റെ ഫ്ലേവർ ഉണ്ട്. പിന്നെ സാധാരണ മധുര പച്ചടിയിലൊക്കെ ജീരകം ഇടാതിരിക്കുകയാണ് നല്ലത്. പിന്നെ പച്ചടിന്റെ ഒരു പ്രത്യേകത, നമ്മൾ കടുക് പച്ചക്കരക്കും കേട്ടോ. അപ്പൊ കടുക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോ തേങ്ങ അരഞ്ഞതിന് ശേഷം മാത്രം കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് കറക്കിയെടുത്താൽ മതി, കൂടുതലൊന്നും അരക്കണ്ട കണ്ടോ. കടുക് നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചിക്കുകയാണ്. അപ്പൊ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് കേട്ടോ, അപ്പൊ കുറച്ച് വെള്ളം ഉണ്ട്. അപ്പൊ വെള്ളം വറ്റിച്ചെടുക്കുകയാണ്, നല്ലോണം അല്ല ഒരു ഇച്ചിരി വെള്ളം മതി. അപ്പൊ അതിന് വേണ്ടി പൈനാപ്പിൾ വറ്റിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പൈനാപ്പിൾ കുറച്ചൊക്കെ മധുരമൊക്കെ ഉണ്ട്. അപ്പൊ മധുര പച്ചടി ആവുമ്പോ നമ്മള് ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോ ഒരു ശർക്കരയാണ് കേട്ടോ, ചെറിയൊരു ശർക്കരയാണ്, വലിയ ശർക്കരയൊന്നും വേണ്ട, കാരണം പൈനാപ്പിളിന് മധുരമുണ്ട്. ഇനി ഇപ്പൊ മധുരമില്ലാത്ത പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാന്. അപ്പൊ ഇതിൽ കടന്ന് ശർക്കര മെൽറ്റ് ആയിക്കോളും. പിന്നെ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പൊ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് അരപ്പൊന്ന് തിളപ്പിക്കുക, അരപ്പിന്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ അരപ്പ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മധുര പച്ചടിക്ക് തീർക്കാനുള്ളത് തൈര് ഒന്ന് ബീറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാനിപ്പോ 3 സ്പൂൺ, നമ്മൾ അതേ സ്പൂണിന് 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പുളിക്ക് ആവശ്യത്തിനാണ് നമ്മൾ ഒഴിച്ചെടുക്കേണ്ടത്. ഇനി ചൂടാക്കണ്ട കേട്ടോ, ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന്റെ ചൂടിൽ തന്നെ കടന്നാണ്ട് അത് ചൂടായിക്കോളും. ഈ സമയത്ത് ഉപ്പ്, മധുരം, പുളി ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇനി ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ തുള്ളിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തുള്ളിപ്പ്, തുള്ളിപ്പ് നമ്മളെ മലപ്പുറം ഭാഷയല്ലേ. ഇത് താളിച്ചൊഴിച്ചാൽ മതി. കടുക്, കറിവേപ്പില, പച്ചമുളക് എണ്ണയിൽ താളിച്ചിട്ട് ചേർക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മള് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് മുന്തിരിയാണ് കേട്ടോ. തീയൊക്കെ ഓഫാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളെ മധുര പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ അടിപൊളിയാണ്. അപ്പൊ നമ്മളെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. അപ്പൊ നമ്മള് എഡിറ്റ് ചെയ്ത് നോക്കുമ്പോ വീഡിയോ വലിയ വീഡിയോ ആണ് കേട്ടോ. പകുതി എഡിറ്റ് ചെയ്ത് നോക്കുമ്പോ തന്നെ 10-15-20 മിനിറ്റിന്റെ അടുത്തുണ്ട്. അപ്പൊ നമ്മള് 2 പാർട്സായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പൊ ഇതിന്റെ 2ാം ഭാഗം നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ 2ാം ഭാഗമായിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.